ഹായ്, എല്ലാവർക്കും ചോക്ലേറ്റ് കുക്കി ഇഷ്ടമായിരിക്കുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെല്ലാം മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ പറയുമ്പോഴും മെഷർമെൻറ്റ്സ് പറയും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, അരക്കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. പിന്നെ ചോക്ലേറ്റ് കുക്കി ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ചോക്ലേറ്റ് ചിപ്സും കൂടെ വേണം. ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൊടി ഒരു 2.5 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പിന്നെ ഒരു മുട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെയാണിത് കുക്കി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. ഇപ്പോൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അത്ര ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പം അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കട്ട കൂടാതെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് കൂടാതെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ചോക്ലേറ്റ് കുക്കിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഞാനിവിടെ 4 ബാച്ചായിട്ടാണ് ഈ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതിലുള്ള എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം. ഒരു മുട്ട, കാൽ ടീസ്പൂൺ വാനില എസൻസ്, കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, അരക്കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ തരികളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ചേർത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കപ്പ് മൈദ,
ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളുപ്പാണ്. ഒരു നുള്ളില്ല, അതിലും കുറവ് താഴെയായിട്ട് ഉള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പ് എന്ന് പറയുന്നത്. ഇപ്പം കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മളതിലേക്ക് കൊക്കോ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് ചോക്ലേറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൊടി കഴിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇനി ബേക്കിംഗ് പൗഡറാണ്. ഇപ്പോൾ ബേക്കിംഗ് സോഡയുണ്ട്, ബേക്കിംഗ് പൗഡറും ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലുള്ളത് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം. 1 കപ്പ് മൈദ, 1 നുള്ളിനെക്കാട്ടിയും താഴെ ഉപ്പ്, കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഇട്ട് കൊടുത്തത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ, ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നന്നായിട്ട് ഒന്ന് ചേർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മൾ നന്നായിട്ട് ചേർത്തെടുത്തു. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സാക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതും നമുക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നത് പോലെ ഓരോ ബാച്ചായിട്ടാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇത് കട്ട് ആൻഡ് ഫോൾഡ് അങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് എൻ്റെ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ബാച്ചാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 25 to 30 ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു വലിയ ബോള് പോലെ കുഴച്ചെടുക്കാം. നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക. എല്ലാം കൂടെ ചേർത്തെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു അലുമിനിയം ഫോയിൽ ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. നമുക്ക് വേറെ എണ്ണയുടെ ഒന്നും ആവശ്യം വരില്ല, കാരണം നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ തന്നെ അതിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാനിവിടെ ഒരു പൂവിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കുക്കി ഉണ്ടാക്കി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ വെച്ച് കൊടുക്കാം. ചോക്കോ ചിപ്സൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഇനി ഇത് മൈക്രോവേവ് അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നെയ്യ് തടവിയ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് കോമ്പിനേഷൻ 3 to 4 ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത്ര വേണ്ട നമുക്ക് ഇതിൽ ഓവനിൽ സെറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഇത്രയാകുമ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കുക്കി റെഡിയായി കിട്ടും. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.